എറണാകുളം ജില്ലയിലെ ഏറ്റവും അധികം പൊങ്കാല നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കുമ്പളങ്ങിയിലെ കണ്ടത്തിപ്പറമ്പ് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രം. മെയ് മാസം 1-ാം തീയതി ഇവിടെ പൊങ്കാല സമർപ്പണം നടക്കുകയാണ്. പൊങ്കാല സമർപ്പണത്തിൻ്റെ ആദ്യ കൂപ്പണിൻ്റെ വിതരണ ഉദ്ഘാടനം ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. ഇതിൻ്റെ ഈ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ത് കാര്യത്തിനായാലും പൈസ മാത്രമല്ല, പല ആൾക്കാരുടെ സമയവും കാര്യങ്ങളും പ്രാർത്ഥനയും മറ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന ഭാരവാഹികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ഷേത്രം ഭാരവാഹികളെ പ്രത്യേക അനുമോദിക്കുന്നു. പിന്നെ ഇതിലെ ഞാൻ കണ്ടൊരു വേറൊരു മാനം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു നമ്മുടെ കുമ്പളങ്ങിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും മതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടുപിടിക്കുന്ന കാലമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത കാരണം നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ, അതുവഴി ഞാനത് സ്വീകരിക്കാനും, കാരണം ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളുടെ ആൾക്കാർ എല്ലാവരും ഒരേ തറവാടിൻ്റെ മക്കളാണ്, വെദർ ഇറ്റ് ഈസ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആരായാലും. വിളിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചടങ്ങുണ്ട്, ആ ചടങ്ങിൽ ഇങ്ങനൊരു സാന്നിധ്യം ഉണ്ടാകാൻ പറ്റുമെന്ന് വെച്ചു ഞാൻ ഒരു മടിയും കൂടെ ആയി. പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഞാൻ എനിക്ക് ദേവിയുടെ ഒരു ഇടപെടൽ എന്തിനേക്ക് എത്തിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മറുപടി കൊടുത്ത് ഉടനടി തന്നെ ഞാൻ അതിനകത്ത് സമ്മതവും പറഞ്ഞിരുന്നു. കാരണം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വേദിയിലേക്ക് എന്നെ ദിവസത്തിനെ ക്ഷണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വേദി ആകുമെന്ന്. അതുകൊണ്ട് ഒരു പദം ആലോചിക്കുന്നതിനാണ് ഞാൻ ഈ മറുപടി കൊടുത്തത്. അതുകൊണ്ടിട്ട് ഈ സംരംഭം വിജയകരമാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഈ ദേവിയുടെ വശത്തു നിന്നും മറ്റുള്ള നമ്മുടെ സംഗീതമായിട്ടുള്ള എല്ലാ മഹത്വങ്ങളിൽ നിന്നും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പൊങ്കാല ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംസാരിച്ച കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD ജോസഫ് ഇവിടെത്തെയും വളരെ സന്തോഷകരമായ ഈ അന്തരീക്ഷത്തിൽ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ഇതിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തിലൂടെ ഇത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കണ്ടത്തിപ്പറമ്പ് ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 10-16 വർഷമായി ഈ പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൊങ്കാല സമർപ്പിക്കുന്ന ക്ഷേത്രമാണ് ഈ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രം. ഈ പൊങ്കാല സമർപ്പണം കൊണ്ട് ഒരു ഭക്തൻ എന്ത് കാര്യത്തിനാണോ പൊങ്കാല അർപ്പിക്കുന്നത് ആ വിഷയത്തിൽ അവർക്ക് വളരെയധികം അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കഴിഞ്ഞ വർഷം കോവിഡ് മാറി കഴിഞ്ഞിട്ടും ഏതാണ്ട് 1700-ഓളം പൊങ്കാല സമർപ്പണം ഇവിടെ നടക്കുകയുണ്ടായി. ഈ വർഷം ഏതായാലും അതിൽക്കും മേലെ ഏതായാലും 2000-ൽ മേൽ പൊങ്കാല സമർപ്പിക്കപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ വിളിച്ചാൽ ഉളിയേക്കുന്ന ശ്രീ ഭദ്രകാളി ദേവിയും ശ്രീ ഭുവനേശ്വരി ദേവിയും ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഐശ്വര്യ ദേവത തന്നെയാണ്. ഇതിനെ സഹായസഹകരങ്ങൾ നൽകുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ജോസഫ് അവർക്കും, MD കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അവർക്ക്, പിന്നെ ഇടക്കൊച്ചി കണ്ണങ്കാട്ട് ദേവസ്വം പ്രസിഡൻറ്റ് ശ്രീ കുഞ്ഞുമോൻ, അങ്ങനെ എല്ലാവർക്കും ഈ ദേവസ്വത്തിൻ്റെ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നാളുകളായിട്ട് ഇവിടെ നടത്തി വരുന്ന പൊങ്കാല കഴിഞ്ഞ 2 കൊല്ലം കോവിഡായിട്ട് നമ്മൾ നിർത്തിയെങ്കിലും കഴിഞ്ഞ കൊല്ലം മുതൽ 2 കൊല്ലം കോവിഡിന് ശേഷം കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ വീണ്ടും തുടങ്ങിയ ഈ പൊങ്കാല എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണവും എല്ലാം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പൊങ്കാല നടത്തി പോകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇന്ന് വന്നിരിക്കും ഉദ്ഘാടനം നിർവഹിച്ച എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങൾക്കും എല്ലാവരും സഹകരണവും നേരത്തെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഈ ഉത്സവം മുതൽ ഇവിടെ നമുക്ക് കൂടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിധത്തിലും ഇനി ഈ പൊങ്കാല ഇതുപോലെ നന്നായിട്ട് കൊണ്ടുവരുവാനും എല്ലാ ജനങ്ങളുടെ സഹകരണവും സഹായവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ നമ്മൾ
ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. വളരെ പെട്ടെന്നാണ്, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവിടെ പൊതുയോഗം, പൊങ്കാല പൊതുവെ നടന്നത്. അന്ന് രാത്രി തന്നെ രണ്ട് ഇത് ഭദ്രതി ഇതിൻ്റെ കൂപ്പൺ ഉദ്ഘാടനവും അതിന് അതുപോലെ തന്നെ ഏറ്റുവാങ്ങുക രണ്ടുപേരെയും നമ്മുടെ ബാബുപ്രിയങ്കരനായ ബാബു വിനയാനന്ദൻ്റെ ഒറ്റ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് തന്നെ കിട്ടിയത്. അതിന് അദ്ദേഹത്തിന് ദേവസ്വം കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് പൊങ്കാലയുടെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഉത്സവം കഴിഞ്ഞ് അതിന് കമ്മിറ്റിക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങളൊരുപാട് ഭക്തജനങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഈ ഉത്സവം ഭംഗിയാക്കുന്നതിന്. അതുപോലെ തന്നെ നമ്മുടെ വരുന്ന പൊങ്കാലയെ വളരെ ഭംഗിയാക്കാൻ നമ്മളെ എല്ലാ വർഷവും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെ സന്നിഹിതരാണ്. ശ്രീ ഭദ്രകാളിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി അനേകായിരങ്ങൾ പൊങ്കാല സമർപ്പിക്കുവാൻ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ മുഴുവനായിട്ടും ഒരുക്കുവാനായി ദേവസ്വം ഭാരവാഹികൾ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. പൊങ്കാല സമർപ്പണത്തിനുള്ള കൂപ്പണുകൾ ദേവസ്വം ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജനറൽ ബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.